അലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷങ്ങൾ നിങ്ങളൊക്കെ നല്ല ഫ്രഷായി അത്രയൊക്കെ പോശ് വന്നിരിക്കുകയായിരിക്കും ക്ലാസ് കേൾക്കാനായി നമ്മൾ ഇന്ന് അമലിയാത്തിലെ ഒന്നാമത്തെ പാഠത്തിലെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോടൊക്കെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഉമ്മാൻ്റെ കൂടെ എടുത്ത് ശീലിച്ചോ നിങ്ങൾ ഉമ്മാൻ്റെ കൂടെയോ താത്താൻ്റെ കൂടെയൊക്കെ നിങ്ങൾ എടുത്ത് ശീലിച്ചോ അതേ അങ്ങനെ ഒതുണ്ടാക്കണം നല്ല കുട്ടികളാണെങ്കിൽ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൺകുട്ടികളൊക്കെ തൊപ്പിയൊക്കെ ധരിച്ച് ആ പാൻറ്റൊക്കെ ധരിച്ച് ഉ കൂടെയും അതുപോലെ പെൺകുട്ടികൾ മക്കനൊക്കെ ധരിച്ച് നല്ല പർദ്ധ ധരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഉമ്മയോടുകൂടെയോ താത്തയോടുകൂടെയോ നിങ്ങളൊക്കെ നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏതായാലും നിസ്കാരമൊക്കെ നമ്മൾ നിർവഹിക്കണം എല്ലാ ദിവസവും അപ്പോഴെങ്കിൽ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ഇനി എനിക്ക് നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോഴേ ഉമ്മയോട് കൂടെ നിന്ന് ശീലമായി നിസ്കരിച്ചാലേ നമുക്കെന്താവുള്ളൂ പഠിക്കുന്ന സമയത്ത് അത് ഓർമ്മ വരുള്ളൂ നിങ്ങൾ കുറേ ഫാത്തിയഹ സൂറത്ത് പഠിച്ചില്ലേ ആ ഫാത്തിയഹ സൂറത്ത് നിങ്ങൾ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്താ അത് നിങ്ങൾ ഉമ്മയോട് ചോദിച്ച് എങ്ങനെയാണ് അത് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടതൊക്കെ ഉമ്മയോട് ചോദിച്ച് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിസ്കാരത്തിലൊക്കെ അത് ഓതണം ഇനി ബാക്കിയുള്ള പാഠങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പം അത് നിങ്ങൾക്ക് ഉസ്താദന്മാർ വളരെ വിശദമായി പറഞ്ഞു തരും എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം എല്ലാ ദിവസവും എന്താണ് നിസ്കാരം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞിരുന്നത് ആ തക്കിബറത്തുല്ലഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് നിസ്കാരം എന്ന് പറഞ്ഞു അത് ഒഴിവാക്കിയാൽ എന്ത് ലഭിക്കും എന്നാ ആ കുറ്റം ലഭിക്കും അതൊഴിവാക്കിയാൽ കുറ്റം ലഭിക്കും പിന്നെ അതുപോലെ എന്താണ് നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് എന്ത് കിട്ടും പറഞ്ഞത് ആ നരകത്തിൽ ശിക്ഷ ലഭിക്കും ഔഹ് അത് നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിസ്കരിക്കണം അപ്പം അമ്മയോടുകൂടെയും ഉപ്പയോടുകൂടെയൊക്കെ നമ്മൾ നിസ്കരിക്കണം കേട്ടോ എത്ര നേരം നിസ്കാരം ഉണ്ട് എന്നാണ് ഞമ്മൾ പറഞ്ഞത് പാട്ടൊക്കെ പാടിയില്ലേ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ എത്ര എത്ര നേരത്തെ നിസ്കാരമുണ്ട് അഞ്ച് നേരത്തെ നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ പാട്ടൊക്കെ പാടി ഒരു ദിനം എത്ര നമസ്കാരം ഒരു ദിനം അഞ്ച് നമസ്കാരം രാവിലെ ഏത് നമസ്കാരം രാവിലെ നമസ്കാരം രാവിലെ ഏത് നിസ്കാരം എന്നാ പറഞ്ഞത് സുബഹ് നിസ്കാരം അല്ലേ ഉച്ചു നമസ്കാരം ഉച്ചക്ക നിസ്കാരം ഏതാ പറഞ്ഞിരുന്നത് ആ ലുഹുർ നിസ്കാരം ഉച്ച കഴിഞ്ഞ സർ നിസ്കാരം ഉച്ച കഴിഞ്ഞാലോ ലുഹുറൊക്കെ നിസ്കരിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് കുറച്ച് വൈകുന്നേരത്തോട് അടുക്കുമ്പം ആസ്തു നമസ്കാരം സന്ധ്യയില് മകരിബ് നിസ്കാരം സന്ധ്യയാകുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഇരുട്ട് മൂടുമ്പോൾ അപ്പോൾ നമസ്കാരത്തിൻ്റെ പേരെന്താ പറഞ്ഞത് ആ മകരിബ് നമസ്കാരം രാത്രിയിൽ നമസ്കാരം രാത്രിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്ന ആ സമയത്തിൻ്റെ ഒരു നിസ്കാരം അതേതാ നമസ്കാരം ആ ഇഷാസ്കാരം ഇങ്ങനെ അഞ്ച് നിസ്കാരങ്ങൾ അഞ്ച് വക് സമയം സമയത്തുള്ള നിസ്കാരങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് പാട്ടൊക്കെ പാടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ആ പാട്ട് ആ അപ്പം അതൊക്കെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ പറഞ്ഞു അഞ്ച് വക്തെ നിസ്കാരം ഏതൊക്കെയാന്ന് പറഞ്ഞേ ആ ലുഹുറ് അസറ് മഹരിബ് ഇഷാഹ് സുബഹ് അഞ്ച് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ ചാട്ടൊക്കെ എന്ന് ഇവിടെ ഓടുമൽ ചാട്ടൊക്കെ തൂക്കിയിട്ട് അഞ്ച് നിസ്കാരങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു പിന്നെ പിന്നീട് സമയം നമ്മൾ പാട്ടിലൂടെ പാടി പറഞ്ഞു ഓ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു ആ പാട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിൽ നിന്നൊക്കെ ഉമ്മാനോട് പാടിത്തരാൻ വേണ്ടി പറയാം അപ്പം അഞ്ച് നിസ്കാരങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ അഞ്ച് ഭക്ത നിസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ അഞ്ച് നിസ്കാരങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല നമ്മൾ ഒഴിവാക്കാൻ പാടില്ല നമ്മളെ നെബിൻ്റെ പേരെന്ത് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നത് ആ മുത്ത് മുഹമ്മദ് സല്ലല്ലാ ആ നെബിൻ്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഒരു കൂട്ടുകാരൻ ആരാണ് ശിഷ്യനായ ഒരാൾ ജാബിർ റലി അള്ളാഹുഅന്നു ആരാണ് ജാബിർ അലിഅ ഈ ജാബിർ അലി അള്ളാഹു അൻഹു എന്ന ആൾ പറയുകയാണേ ഞങ്ങളൊക്കെ നിബിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു രാത്രി സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിബി തങ്ങൾ ആകാശത്തേക്ക് നോക്കി നോക്കിയപ്പോൾ പതിനാലാം ചന്ദ്രൻ പൂർണ്ണമായ ചന്ദ്രനായിരിക്കുന്നു കണ്ടില്ല ഞങ്ങൾ നിലാവക്കുള്ള ആ രാത്രി കണ്ടില്ലേ പതിനാലാം എന്താണ് ചന്ദ്രന് പൂർണ്ണ ചന്ദ്രനായിട്ട് ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ നിബിത്തങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ ആകാശത്തിലെ പൂർണ്ണ ചന്ദ്രനെ കണ്ടോ ആ ചന്ദ്രനെക്കാളും തെളിച്ചത്തോടു കൂടി നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നതാണ് സ്വർഗത്തിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ അള്ളാഹുവിനെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവൂല ആ അള്ളാഹുവിനെ കാണണമെങ്കിൽ നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പുള്ള നിസ്കാരത്തെയും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പുള്ള നിസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്താ നബി പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞേ ആ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പുള്ള നിസ്കാരം അതേത് നിസ്കാരാ സുബുഹ് നമസ്കാരം സുബിക്ക് അല്ലേ നമ്മൾ രാവിലെ കടന്നുറങ്ങി നീച്ചുമ്പോൾ ഉള്ള നിസ്കാരം അതാണ് ഏത് സുബുഹ് നിസ്കാരം ആ നിസ്കാരത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത് സൂക്ഷിക്കണം ഉപേക്ഷിക്കരുത് രാത്രിയൊക്കെ നമ്മൾ കടന്നുറങ്ങിയിട്ട് രാവിലെ സുബിഹിൻ്റെ വാങ്ങുകൊടുത്തതിൻ്റെ ശേഷം സൂര്യ ഒതുക്കണവരേ കടന്നുറങ്ങരുതെന്നാണ് പറഞ്ഞു അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത് നിങ്ങൾ സൂക്ഷിക്കണം അത് ഒഴിവാക്കരുത് അതുപോലെ തന്നെ മഹരിബോടടുത്ത സമയം അതുവരെയുള്ള നിസ്കാരം അല്ലേ മകരിബിൻ്റെ കൊടുക്കുമ്പോൾ ആ സൂര്യൻ അസ്തമിക്കുക ആ അസ്തമിക്കുന്നതിൻ്റെ മുമ്പുള്ള നിസ്കാരം അതാണ് ഏത് അസുര നിസ്കാരം ആ അസുര നിസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം ഉച്ചക്ക് ചോറൊക്കെ തന്നതിന് ശേഷം നമ്മൾക്കുണ്ട് ഒരു കടന്നുറങ്ങല്ലോ ഒഴിവുണ്ടായാൽ അങ്ങനെ കടന്നുറങ്ങിയിട്ട് മകരിബിൻ്റെ വാങ്ങു കൊടുക്കുന്ന വരെ ഉറങ്ങരുത് അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാകുക അസുര നിസ്കാരം നഷ്ടപ്പെട്ടു പോകും അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ആ നിസ്കാരത്തെ സൂക്ഷിക്കണം എന്നാണ് ആര് പറഞ്ഞത് നബിസ്ഹുഅലൈ വസ്ലമത്തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മക്കളെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഞാനൊന്ന് വിശദീകരിച്ച് പറയാണ് കൃത്യസമയത്ത് നിസ്കരിക്കണം അല്ലേ നമ്മളിപ്പോൾ രാവിലെ ചായ കുടിക്കുന്നത് ഉച്ചക്ക് ആണെങ്കിൽ എന്തൊക്കെയാ അവസ്ഥ രാവിലത്തെ ചായ നമ്മൾ കുടിക്കാൻ മറന്ന് അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ട് കുടിക്കാതെ നമ്മൾ ഉച്ചക്കാണ് ചായ കുടിക്കുന്നത് എന്നാ നിങ്ങൾക്ക് പിന്നെ ചോറ് വയ്ക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ചായ രാവിലെ തന്നെ കുടിക്കണം ഉച്ചക്കത്തെ ചോറ് ഉച്ചയ്ക്ക് തന്നെ തിന്നണം അല്ലെങ്കിൽ പല രോഗങ്ങളുണ്ടാവും പ്രയാസം ഉണ്ടാവും ക്ഷീണമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഓരോ സമയത്തിനുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം നിസ്കാരവും കൃത്യസമയം അഞ്ച് സമയത്തുള്ള നിസ്കാരം നമ്മൾ പറഞ്ഞല്ലോ ആ സമയത്ത് കറക്റ്റിൽ നമ്മൾ നിസ്കരിക്കണം നമ്മൾ പറഞ്ഞല്ലോ രാവിലെ സുബ നിസ്കരിക്കണം അത് രാവിലെ തന്നെ സംസ്കരിക്കണം ദൂഹർ ഉച്ചക്ക് സംസ്കരിക്കണം അതപ്പ തന്നെ നിസ്കരിക്കണം ചില ആൾക്കാർക്കുണ്ട് കൂട്ടി അടിച്ച് നിസ്കും ലോഹുറും ആസുഖവും കൂട്ടി നിസ്കരിക്കും അതൊന്നും പാടില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് നിസ്കരിക്കണം പള്ളിയിൽ പോയി ജമാത്തിൽ പങ്കെടുക്കുകയും വേണം ആൺകുട്ടികൾക്കൊക്കെയും പള്ളിയിൽ പോകണം പള്ളിയിൽ വെച്ചിട്ടാണ് പുരുഷന്മാരൊക്കെ നിസ്കരിക്കേണ്ടത് അപ്പോൾ ആൺകുട്ടികളായ ആളുകളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കണം ഇപ്പം ആൺകുട്ടികൾക്കൊന്നും പള്ളികൾക്ക് പോകാൻ പറ്റില്ലല്ലോ എന്താ കാരണം കൊറോണ എന്ന വൈറസ് വന്നത് കൊണ്ട് പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ പള്ളിക്ക് ഒന്നും പോകാൻ കഴിയൂല ഇനി പോകാൻ കഴിയണം എന്നൊക്കെ നിങ്ങൾ എന്തിനും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം ഏഹ് പള്ളിയിൽ പോയാൽ ഒരാൾ മാത്രമല്ല നിസ്കരിക്കാണ്ട കുറേ ആളുകളുണ്ടായി ജമാഅത്തായിസ്കരിക്കും ജമാഅത്ത നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സംഘം കൂടി നിസ്കരിക്കും ഒരാൾ മുന്നിലുണ്ടാവും അതിന് എന്ന് പറയും ബാക്കിൽ കുറേ ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ മൗമൂമിങ്ങൾ ഒക്കെ നിങ്ങൾ പഠിക്കും അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കണം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം പള്ളിയിലൊക്കെ പോയിട്ട് ജമാഅത്തായി നിസ്കരിച്ച് ശീലിക്കണം അതിനെന്ത് ചെയ്യണം പള്ളിയിലേക്ക് പോകാൻ പറ്റുന്ന സമയാകുമ്പോ ഒപ്പയോട് കൂടെയോ കാക്കാൻ്റെ കൂടെയോ നിങ്ങൾ എന്ത് ചെയ്യണം പള്ളിയിലേക്കൊക്കെ പോയിട്ട് അവിടെ നിസ്കരിക്കുന്ന ജമാത്ത് നിസ്കാരങ്ങളിലൊക്കെ പങ്കെടുത്ത് ശീലിക്കണം നിങ്ങൾ മനസ്സിലായോ ഇനി നമസ്കാരം ശരിയാകാൻ ചില കാര്യങ്ങൾ വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിസ്കാരം എന്നാൽ ഓടി വന്നിട്ടാണ് നിസ്കരിക്കാമെന്ന് പറ്റൂല അതിന് കുറേ നിബന്ധനകളുണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണ് ഇതാ കേട്ടോളൂ ഷർത്തുകൾ ഒന്നെന്താണ് ഷർത്തുകൾ വേറെന്താണ് ഫറുകൾ ഷർത്തുകൾ ഫറുകൾ ഇവയൊക്കെ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിസ്കരിക്കണം അപ്പോളേ നിസ്കാരമാവുള്ളൂ അല്ലെങ്കിൽ എന്താവൂല നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ രണ്ട് വിധമാണെന്ന് പറഞ്ഞു അതാണ് ഒന്ന് ബോർഡിൽ എഴുതിയത് ഷർത്തുകളും മറ്റൊന്നെന്താണ് ഫർദുകളുമാകുന്നു ഇതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിസ്കരിച്ചാലേ അള്ളാഹു നമ്മളെ നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ പാഠഭാഗം വായിക്കുകയാണ് എല്ലാവരും പുസ്തകങ്ങൾ എടുക്കുക കണ്ടോ ആ അവസാനത്തെ ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ അഞ്ച് ഭക്തി നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു അതിന് ശേഷമുള്ള ഭാഗമാണ് എടുക്കുന്നത് എല്ലാവരും കയ്യിൻ്റെ വെല്ല് വെച്ച് ശ്രദ്ധിച്ച് പുസ്തകത്തിലേക്ക് നോക്കുക ഞാനൊന്ന് വായിക്കും പിന്നീട് നിങ്ങൾ വായിക്കണം കൃത്യസമയത്തും പള്ളിയിൽ ജമാത്തിൽ പങ്കെടുത്തും നമസ്കരിച്ചു ശീലിക്കണം നമസ്കാരം ശരിയാവാൻ ചില കാര്യങ്ങൾ വിട്ടുപോവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷർത്തുകൾ ഫറുകൾ എന്നിങ്ങനെ രണ്ടുവിധമാണ് കാര്യങ്ങൾ എല്ലാവരും നോക്കൂ ഒന്നുകൂടി നോക്കിക്കോളൂ ഞാൻ വായിക്കാം നിങ്ങളും എന്ത് ചെയ്യണം വായിക്കണം കേട്ടോ കൃത്യസമയത്തും പള്ളിയിൽ ജമാത്തിൽ പങ്കെടുത്തും നമസ്കരിച്ചു ശീലിക്കണം ഇങ്ങനെ പറഞ്ഞത് കൃത്യസമയത്ത് നമസ്കരിക്കണം പിന്നെ പള്ളിയിൽ ജമാത്തിൽ പങ്കെടുത്ത് നമസ്കരിച്ച് ശീലിക്കണം ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട വലുപ്പത്തിൽ നമുക്ക് ആ ശീലം ഉണ്ടാകും ഏ അതുകൊണ്ട് എന്ത് ചെയ്യണം പള്ളിയിലൊക്കെ ജമാത്തിൽ പങ്കെടുത്ത് വിസ്കരിച്ച് ശീലിക്കണം ഇനി നോക്കി നിങ്ങൾ വായിക്കാൻ നിങ്ങൾ നമസ്കാരം ശരിയാവാൻ ചില കാര്യങ്ങൾ വിട്ടുപോവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷർത്തുകൾ പർലുകൾ എന്നിങ്ങനെ രണ്ടുവിധമാണ് കാര്യങ്ങൾ ഐ അങ്ങനെ എന്തു ചെയ്യണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഉഷാറായി വായിക്കണം ഇനി ഇതിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ഉഷാറാക്കി എഴുതണം ഇതിൽ നാല് ചോദ്യോത്തരങ്ങളുണ്ട് പിന്നെ അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ പറഞ്ഞ് പഠിക്കണം പിന്നെ അത് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വൃത്തിയായി എഴുതിയിട്ട് ഉമ്മാക്കി കാണിച്ചു കൊടുക്കണം ഉസ്താദന്മാർ മദ്രസൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യണം അത് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്ത് കേൾപ്പിച്ചു കൊടുത്ത് നിങ്ങൾ എഴുതിയതൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങളൊക്കെയും എന്തു ചെയ്യണം പള്ളിയിൽ പോകാൻ പറ്റുന്ന സമയത്ത് ഇപ്പം പോകാൻ പറ്റില്ലല്ലോ പോകാൻ പറ്റുന്ന സമയത്ത് പള്ളിയിലുള്ള ജമാത്തിലൊക്കെ പങ്കെടുത്ത് നിസ്കാരമൊക്കെ ശീലിക്കണം അള്ളാഹു നമ്മളൊക്കെ നിസ്കരിക്കുന്ന വിഭാഗത്തിൽ കൊടുത്തുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫീക നൽകുമാറാകട്ടെ സല്ല അള്ളാഹു അലാ മുഹമ്മദ് സല്ല അലൈഹി വസ്ല്ലം സല്ലാഹു അലാ മുഹമ്മദ് സല്ല അലൈഹി വസ്ല്ലം അള്ളാഹു മ സല്ലെ അലാ മുഹമ്മദ് യാറബി സല്ല അലൈഹി വസ്ലീം അസ്സലാ അല്ലേക്കും വരഹമത്തുള്ള